ഹിമാചലിൽ ആറടുത്ത ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ കോൺഗ്രസ് സർക്കാരിനെ അട്ടിമറിക്കാൻ നീക്കവുമായി ബി ജെ പി സ്പീക്കർ അയോഗ്യരാക്കിയ ആറ് കോൺഗ്രസ് എം എൽ എമാരെ ബി ജെ പിണിലേക്ക് മാറ്റി കുതിര കച്ചവടത്തിലൂടെ മറുകണ്ഠം ചാടിച്ച കോൺഗ്രസ് എം എൽ എ മാരെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളാക്കി സർക്കാരിനെ താഴെയിറക്കാനാണ് നീക്കം രാജ്യസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെയാണ് ഹിമാചലിൽ വലിയ രാഷ്ട്രീയ പ്രതിസന്ധി കോൺഗ്രസിൽ കോൺഗ്രസിലുണ്ടായത് നിയമസഭയിൽ സീറ്റോടെ വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടായിട്ടും രാജ്യസഭാ സ്ഥാനാര്ത്ഥിയെ കോൺഗ്രസിനെ വിജയിപ്പിക്കാനായില്ല ഇരുപത്തിയഞ്ചംഗങ്ങൾ മാത്രമുള്ള ബി ജെ പി കുതിര ആറ് കോൺഗ്രസ് എം എൽ എമാരെ മറികണ്ഠം മൂന്ന് പേരെ മൂന്നുപേരെ വിലക്കെടുത്തും രാജ്യസഭാ സീറ്റിൽ വിജയം നേടി പിന്നാലെ ആറ് കോൺഗ്രസ് എം എൽ എമാരെ വിപ്പ് ലംഘിച്ചതിന് സ്പീക്കർ പുറത്താക്കി ഈ സീറ്റുകളിലേക്കാണ് ജൂൺ ഒന്നിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് ധർമ്മശാല സുജൻപൂർ ലാഹോൾ സ്പിതി ബെർസാർ ഗാഗ്രഡ് കുത്ലഹാർ എന്നീ ആറ് നിയമസഭാ മണ്ഡലങ്ങൾക്കാണ് ഉപതെരഞ്ഞെടുപ്പ് ായി മാറിയ കോൺഗ്രസ് എംഎൽഎമാരെ ആദ്യം ഹരിയാനയിലേക്കും ഇപ്പോൾ ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിലേക്കും മാറ്റിയിരിക്കുകയാണ് ബി ജെ പി എം എൽ എമാരായ സുധീർ ശർമ്മ രാജേന്ദ്ര റാണ രവി താക്കൂർ ദേവേന്ദർ ഭോട്ടു ഇന്ദിരാദത് ലഖൻപാൽ ചൈതന്യ ശർമ്മ എന്നിവരെയാണ് ബി ജെ പി മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത് അയോഗ്യരാക്കിയ സ്പീക്കർ നടപടിക്കെതിരെ എംഎൽഎമാർ നൽകിയ ഹർജി പതിനെട്ടിനും സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കും കോടതിയിൽ നിന്നും അനുകൂല വിധിയുണ്ടായാൽ എം എൽ എ ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളാക്കാനാണ് നീക്കം അതിനിടെ ഹിമാചൽ കോൺഗ്രസിൽ പി സി സി അധ്യക്ഷ പ്രതിഭാ സിംഗും മകനും മന്ത്രിയുമായ വിക്രമാദിത്യ സിംഗും മുഖ്യമന്ത്രി സുഖവീന്ദർ സിംഗിനെതിരെ പണനീക്കം ശക്തമാക്കിയതും ബിജെപിക്ക് ഗുണകരമായി ഉപതെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് നേട്ടമുണ്ടാകാനായാൽ ഉത്തരേന്ത്യയിൽ ഭരണത്തിലുള്ള ഏക സംസ്ഥാനമാകും കോൺഗ്രസ് നഷ്ടമാകുക